ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ബ്യൂട്ടി ഓഫ് ലൈഫ് ഫ്രണ്ട്സ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് ആൻഡ് ഷെയർ മൈ ചാനൽ ഒരുപാട് ദിവസമായില്ലേ ഞാൻ വന്നിട്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇൻസ്റ്റൻറ് ടൊമാറ്റോ ദോശയായിട്ടാണ് ഇതിന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മതി ഒരുപാട് സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഞാനിപ്പോൾ ഇവിടേക്ക് എടുത്തിരിക്കുന്നത് നാല് ടൊമാറ്റോ രണ്ട് പച്ചമുളക് രണ്ട് ഉണക്കമുളക് ഒരു കഷ്ണം ഇഞ്ചി കായം പിന്നെ ഒരു ഗ്ലാസ് റവ അര ഗ്ലാസ് അരിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഒരു നാല് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി അത് മൈദ ഓപ്ഷണലാണ് കേട്ടോ മൈദ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പക്ഷേ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും ചേർത്താൽ കുറച്ചും കൂടി നന്നായിരിക്കും അപ്പോൾ നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ ടൊമാറ്റോ കുറച്ചും കൂടി പഴുത്തതായിരുന്നെങ്കിൽ നന്നായേനെ എനിക്കിവിടെ കുറച്ച് പച്ച ഉണ്ടായിരുന്നു ടൊമാറ്റോ നല്ല സാരല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നല്ല പഴുത്ത ടൊമാറ്റോയാണ് വേണ്ടത് അപ്പം ഈ ടുമാറ്റോയും പച്ചമുളകും ഉണക്കമുളകും കൂടെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നമ്മൾ അരച്ചെടുത്തിട്ട് അതിലേക്ക് ആ പേസ്റ്റിലേക്കാണ് നമ്മൾ ഈ പൊടികൾ ചേർക്കേണ്ടത് ഒരു ഗ്ലാസ് റവ അര ഗ്ലാസ് അരിപ്പൊടി നാല് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇത്രയും നമ്മൾ ചേർക്കുക ചേർത്തിട്ട് കായവും ചേർത്ത് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് കലക്കി വയ്ക്കാം കാരണം ഈ ടൊമാറ്റോയുടെ വെള്ളത്തിൻ്റെ പാകത്തിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർക്കാം എനിക്കിവിടെ നാല് ചെറിയ ഗ്ലാസ് വെള്ളം ചേർക്കേണ്ടി വന്നു അപ്പോൾ ഞാൻ എടുത്ത ഗ്ലാസിൻ്റെ നാല് ഗ്ലാസ് വെള്ളം ഇതിൽ കൂടുതൽ ചേർക്കേണ്ടി വന്നു അത് കഴിഞ്ഞ് നമുക്ക് ഈ മാവിലേക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ജീരകം ഇടാവുന്നതാണ് അല്ലെങ്കിൽ കുരുമുളക് പൊടിച്ചത് ചതച്ചത് ഇടാവുന്നതാണ് പക്ഷെ ഞാൻ ഇവിടെ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല ഈ മാവ് നമ്മൾ കലക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരത്തോളം മാറ്റി മാറ്റിവെക്കണം അതിന് ശേഷം മാത്രം ദോശക്കല്ലടുപ്പത്ത് വെച്ച് എണ്ണ തേച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം ദോശ ചുട്ട് നമുക്കെടുക്കാം സാധാരണ ദോശ ചൂടുന്നത് പോലെ നമുക്ക് ദോശ ചുട്ടെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ് പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാലൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് രാത്രിയൊക്കെ ഡിന്നറിന് പെട്ടെന്ന് ആരെങ്കിലും വന്നാൽ നമ്മുടെ കയ്യിൽ വേറൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാം വെറുതെ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നതിന് ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ കൂടെ ചട്നി വെള്ള ചട്നിയാണ് കൂടുതൽ ചേരുക അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ തൽക്കാലം സാമ്പാർ എടുപ്പുണ്ടായിരുന്നു ഉദാഹരണം സാമ്പാർ കുട്ടിയാണ് ഞാൻ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഈ ദോശ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ